ഡിരിഷലൈസ് കണ്ടീഷൻസ് എന്താണെന്ന് സാറിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നു അല്ലേ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രയോജനം എന്താണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ നമുക്ക് എഫ് ഒഫെക്സ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഈ ഫംഗ്ഷനെ നമ്മൾ ഫുറിയർ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തു അപ്പോൾ നമുക്ക് എ നോട്ട് ബൈ ടു പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി എൻ കോസ് എൻ പൈ ബൈ എൽ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ പൈ ബൈ എൽ എക്സ് എന്ന് പറഞ്ഞിട്ട് സീരീസായിട്ട് എക്സ്പാൻഡ് ചെയ്ത് കിട്ടി ഈ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് എൽ മുതൽ എൽ വരെയായിരുന്നു ഇവിടെ നമ്മൾ ഫുൾ ഡ്രെയിൻ സീരീസിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ മൈനസ് എൽ മുതൽ എൽ വരെയായിരുന്നു നമ്മൾ പല രീതിയിൽ ഈ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് എഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരേ വാല്യൂ ഫ്രം മൈനസ് എൽ ടു എല് കണ്ടു അതേപോലെ സീറോ മുതൽ എൽ വരെ ഒരു വാല്യൂ എൽ മുതൽ എൽ പ്ലസ് ടു വരെ വേറൊരു വാല്യൂ അങ്ങനെ പല പല വാല്യൂസായിട്ട് കൊടുക്കുന്നതും കണ്ടു ഇല്ലേ അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ പല വാല്യൂസ് ആണെങ്കിലും ഒരേ വാല്യൂ ആണെങ്കിലും എഫ് എക്സിന് കുറേ കണ്ടിന്യൂറ്റി പോയിൻസും ഉണ്ട് ഡിസ്കണ്ടിന്യൂറ്റി പോയിൻസും ഉണ്ട് ഓക്കെ കണ്ടിന്യൂറ്റി പോയിന്റ് ആണ് എക്സ് നോട്ടെങ്കിൽ എഫ് എക്സിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോയിൻ്റാണ് എക്സ് നോട്ട് കണ്ടിന്യൂറ്റി പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിൻ്റിൽ വെച്ചിപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ പറയുകയാണെ നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ പറയുകയാണ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു വൺ വിതിൻ മൈനസ് വൺ ടു സീറോ ആൻഡ് ടു വെൻ എക്സ് ഈക്വൽ ടു സീറോ ആൻഡ് ത്രീ വെൻ സീറോ ടു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് വണ്ണിനും സീറോയ്ക്കും ഇടയ്ക്കുള്ള ഒരു പോയിന്റിൽ ഈ ഫംഗ്ഷൻ എങ്ങനെ നിൽക്കുമോയെന്നറിയുമോ ഇതാണ് ഫങ്ഷൻ ഇത് മൈനസ് വൺ എന്ന് പറയുന്ന പോയിന്റ് ഇത് സീറോ എന്ന് പറയുന്ന പോയിന്റ് ഇത് എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ മൈനസ് വണ് കഴിഞ്ഞാൽ സീറോ വരെ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് അത് ഇപ്പം ഇങ്ങനെ വരും സീറോയിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ ടു ആണ് അപ്പോൾ ഇവിടെയാണ് സീറോയിലെ വാല്യൂ നിൽക്കുന്നത് അതിൻ്റെ ഇപ്പുറത്ത് വന്ന് നിൽക്കും സീറോ വരെയുള്ള വാല്യൂസ് ഇനി അത് കഴിഞ്ഞാലോ ഫംഗ്ഷൻ്റെ വാല്യൂ ത്രീയാണ് ഞാനൊരു അബദ്ധം കാണിച്ചതാണ് ത്രീ എഴുതിയത് ത്രീ വേണ്ട നമുക്ക് തൽക്കാലം വൺ ബൈ ടു മതി അല്ലെങ്കിൽ എനിക്ക് വരച്ച് കാണിക്കാൻ പാടാം അപ്പോൾ ഇവിടെ വൺ ബൈ റ്റു ആണെങ്കിൽ വൺ ബൈ ടു ആണ് സീറോ കഴിഞ്ഞാൽ വൺ വരെയുള്ള വാല്യൂ മനസ്സിലായോ അപ്പോൾ ഈ മൈനസ് വൺ മുതൽ സീറോ വരെ നോക്കിയേ ഫങ്ഷൻ കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത് ഫംഗ്ഷൻ്റെ ഗ്രാഫിന് ഒരു ബ്രേക്കും ഇല്ല അതേപോലെ സീറോ മുതൽ വൺ വരെയുള്ള പോയിൻസിലും അത് കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത് ഒരു ബ്രേക്കും ഇല്ല പക്ഷേ സീറോയിൽ വരുമ്പോൾ ഫംഗ്ഷൻ ഒരു ബ്രേക്കുണ്ട് ഇതിപ്പോൾ ഇവിടെ ടു എന്ന് കൊടുത്തത് കൊണ്ടാണ് ബ്രേക്ക് വരുന്നത് തോന്നുന്നുണ്ടോ അല്ല നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെയായിരുന്നു വാല്യൂ ഈ വാല്യൂ ഇല്ലായിരുന്നോ സീറോ ലെസ് മൈനസ് വൺ ഫ്രം എക്സ് റേഞ്ചിങ് ഫ്രം മൈനസ് വൺ ടു സീറോ ആയിരുന്നെങ്കിൽ ഇതാ ഇവിടെ വന്ന് നിന്നേനെ ഇവിടെ ഇത്രേ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ ഇങ്ങനെ നിന്നേനെ ഉണ്ട് ഇവിടെ ഒരു ബ്രേക്ക് അപ്പം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന ഫങ്ഷൻസിന് സാധാരണ സ്പ്ലിറ്റ് വരുന്നിടത്തൊരു ബ്രേക്ക് വരാറുണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിന് സ്പ്ലിറ്റ് വരുന്ന ഏത് പോയിന്റിലാണോ അവിടെ ഒരു ബ്രേക്ക് വരാറുണ്ട് അതേപോലെ എൻ പോയിൻസിലും മിക്കവാറും ഒക്കെ ബ്രേക്ക് വരാറുണ്ട് അങ്ങനെയുള്ള പോയിൻ്റ്സിനെയാണ് ഡിസ്കണ്ടിന്യൂസ് പോയിൻറ്സ് ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഡിസ്കണ്ടിന്യൂസ് പോയിൻ്റ്സും ഉണ്ട് കണ്ടിന്യൂസ് പോയിൻ്റ്സും ഉണ്ട് ഫംഗ്ഷൻ ഇവിടെ മൈനസ് വണ്ണിനും സീറോയ്ക്കും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ഇപ്പോൾ മൈനസ് വൺ ബൈ ടു അല്ലെ മൈനസ് വൺ ബൈ ത്രീ ഇങ്ങനെയുള്ള വാല്യൂസിലെല്ലാം ഈ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് ഇവിടെ വൺ ബൈ ഉണ്ട് വൺ ബൈ ടു ഉണ്ട് വൺ ബൈ ഫോർ ഉണ്ട് ഇവിടെയൊക്കെ ഈ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് പക്ഷേ സീറോയില് കണ്ടിന്യൂസ് അല്ല അപ്പം സീറോയും വണ്ണും നെഗറ്റീവ് വണ്ണും ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ്സ് ആണ് മനസ്സിലായോ അല്ലാത്ത പോയിന്റ്സിലെല്ലാം ഈ ഫംഗ്ഷൻ ആണ് അപ്പോൾ ഡിറിഷലൈസ് കണ്ടീഷൻ പറയുന്നത് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഫംഗ്ഷൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോയിൻ്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇവിടേതാ സീരീസിനകത്ത് എക്സ് നോട്ട് എന്ന് കൊടുത്താൽ എന്താണോ കിട്ടുന്നത് അതായിരിക്കും സീരീസിനകത്ത് ജസ്റ്റ് എക്സിന് പകരം എക്സ് നോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് സീരീസ് എങ്ങനെ മാറുന്നു ഇപ്പോൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് സീറോ ആണെന്ന് വിചാരിച്ചോ നമ്മൾ നമ്മളിവിടേക്ക് സൈൻ കോസ് സീറോ എന്ന് വരും സൈൻ സീറോ എന്ന് വരും മനസ്സിലായോ ആ വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണോ ഈ സൈഡിൽ വരുന്നത് ആ സീരീസിൻ്റെ കൺവേർജിങ് ലിമിറ്റ് അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് ലെഫ്റ്റിലുള്ള എഫ് ഓഫ് സീറോ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് നോട്ട് ആയിരിക്കും ഇനി ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് ആണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എക്സ് നോട്ട് എന്ന് പറയുന്നത് ഒരു ഡിസ്കണ്ടിന്യൂറ്റി പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എക്സ് നോട്ട് എഫ് ഒഫെക്സ് നോട്ട് അല്ല കൊടുക്കേണ്ടത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സ് നോട്ട് ഇട്ടു കൊടുക്കുമ്പോൾ ആ സീരീസ് കൺവേർ ചെയ്യുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ഫ്രം ലെഫ്റ്റ് എഫ് ഒഫെക്സ് പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് ഫ്രം റൈറ്റ് എഫ് ഒഫെക്സ് ഡിവൈഡഡ് ബൈ ടു ആണ് ഓക്കെ മനസ്സിലായോ അല്ല എങ്കിൽ എക്സിനോണ്ട് തൊട്ട് താഴെയുള്ള ഫാ വാല്യൂയിലെ വാല്യൂ എന്താണോ ആ അവിടെയുള്ള ഡെഫിനേഷൻ ഇപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഫ്രം സീറോ ടു വണ്ണെന്നും എക്സ് സ്ക്വയർ ഫ്രം വൺ ടു വൺ ലസ് താൻ വൺ ടു ടു എന്നും കൊടുത്തു എന്ന് വിചാരിച്ചോ പക്ഷെ ഇവിടെ നമുക്ക് സെയിം വാല്യൂ വരുന്നത് കൊണ്ട് അത് കൊടുക്കാൻ പറ്റില്ല ഇവിടെ വൺ ബൈ ടു ആണെന്ന് വെച്ചോ സീറോ ടു വൺ ബൈ ടുവിൽ നമുക്ക് എക്സും വൺ ബൈ ടു 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 എക്സ് സ്ക്വയറും ആണെന്ന് വിചാരിച്ചോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വൺ ബൈ റ്റുവിൻ്റെ എഫ് ഓഫ് വൺ ബൈ ടുവിന് പകരം നമ്മൾ അവിടെ കൊടുക്കുന്നത് വൺ ബൈ ടുന് താഴെ ഫങ്ഷൻ്റെ വാല്യൂ ആണ് സോ എഫ് ഓഫ്

റൈറ്റീന്ന് വരുമ്പം എക്സ് സ്ക്വയർ ആണ് വിച്ച് ഇസ് വൺ ബൈ ടു ദി ഹോൾ സ്ക്വയർ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ആവറേജ് ആണ് എടുക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ ഇവിടെ എഫ് ഒ ഫ് എക്സിനോട് ഡയറക്റ്റായിട്ട് വൺ ബൈ ടുവിലെ വാല്യൂ അല്ല കൊടുക്കേണ്ടത് ഡിസ്കണ്ടിന്യൂറ്റി ആണെങ്കിൽ ഇതേപോലെ ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ എന്താണോ വാല്യൂ വരേണ്ടിയിരുന്നത് അത് പ്ലസ് നിന്ന് വരുമ്പോൾ എന്താണോ വാല്യൂ വരേണ്ടി അത് ഡിവൈഡഡ് ബൈ ടു അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ആവറേജ് ആണ് നമ്മളിവിടെ എഫ് ഒക്സ് നോട്ടിന് പകരം കൊടുക്കുന്നത് രണ്ടുമൂന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി എക്സ്ട്രീം പോയിന്റ്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം നമുക്ക് എക്സ്ട്രീം പോയിൻസിലേതെങ്കിലും എഫ് ഒഫ് മൈനസ് വണ്ണിൽ അല്ലെ മൈനസ് വണ്ണിലെ സീരീസോ എഫ് ഒഫ് വണ്ണിലെ സീരീസോ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എഫ് ഒഫ് മൈനസ് വൺ പ്ലസ് എഫ് ഒഫ് വൺ ബൈ ടു ചെയ്യണം എഫ് ഓഫ് നെഗറ്റീവ് വൺ പ്ലസ് എഫ് ഓഫ് വൺ ബൈ ടു എക്സ്ട്രീം ആണ് നമ്മൾ എക്സിന് വേറെ വിട്ടു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എപ്പോഴും ഇത് ചെയ്താൽ മതി ഇതും ഡിസ്കണ്ടിന്യൂറ്റിയിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ട എടുക്കേണ്ട സാധനമാണ് അങ്ങനെയൊന്നും നിങ്ങളിപ്പോൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ എക്സ്ട്രീം പോയിൻറ്റ്സ് നമുക്ക് ഇട്ടുകൊടുക്കണമെങ്കിൽ ഇപ്പോൾ മൈനസ് പയ്യും പയ്യും ആയിരുന്നു നമ്മുടെ എക്സ്ട്രീം വാല്യൂസ് എങ്കിൽ നമ്മൾ എഫ് ഓഫ് മൈനസ് പയ്യോ എഫ് ഓഫ് പയ്യോ എടുത്തിട്ട് ബൈ ടു എടുക്കണം മൈനസ് എല്ലും പ്ലസ് എല്ലും ആയിരുന്നെങ്കിൽ എഫ് ഓഫ് മൈനസ് എല്ലും പ്ലസ് എഫ് എഫ് എൽ ബൈ ടു എടുക്കണം അപ്പോൾ എക്സ്ട്രീം വാല്യൂസ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എക്സ്ട്രീം വാല്യൂസിൻ്റെ ആവറേജ് എടുക്കുക ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റിൻ്റെ റൈറ്റ് ലിമിറ്റിൻ്റെ ആവറേജ് എടുക്കുക കണ്ടിന്യൂറ്റി പോയിൻ്റ് ആണെങ്കിൽ ജസ്റ്റ് ആ കണ്ടിന്യൂറ്റി വാല്യൂ ഇട്ട് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ സീരീസിൽ നിന്ന് ഒരു ഡെറിവേഷൻ കൊണ്ടുവരുന്നത് രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും